എന്താടാ ഞങ്ങൾ ആരാന്ന് നീ മറന്നുപോയോടാ? പൈസ എന്തെന്ന് ഞങ്ങളുടെ കൂടെ ഇരുത്തി കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ ഞങ്ങളുടെ അനിയനെ കൈവെക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായോടാ? അവന്റെ പോക്കറ്റിൽ 12 കോടിയുടെ ഹവാല നോട്ടുണ്ട്. ഞങ്ങളുടെ അനിയനെ തല്ലിട്ട് ചിരിക്കുന്നോടാ? ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണടാ? ശരിക്കും നിങ്ങൾ നിങ്ങളുടെ അനിയനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നെ കൊല്ലാൻ പോകുന്നത്? അതോ പുഷ്പയ്ക്കുള്ള 50% കൂടി എടുത്ത് മൊത്തം ലാഭം കൂടി പോക്കറ്റിലാക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടാണോ കൊല്ലാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയനേക്കാളും വലുതല്ലടാ. എന്ത് തമാശയാണടാ പറയുന്നത്? ഒരുപക്ഷെ ഞാൻ കേട്ട ഏറ്റവും ലാസ്റ്റത്തെ തമാശയായിരിക്കും. ഏയ് എന്തിനാണ് അവിടെയൊക്കെ തപ്പുന്നത്? അതിന്റെ കൈത്തെറുപ്പിലാണ്. ഈ കൈയല്ലടാ ഇപ്പുറത്തൊരു കൈയുണ്ട്. പൈസക്ക് വേണ്ടി അണ്ണൻ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ കമേഴ്ഷ്യൽ സോമനാഥൻ, സബ് ടൈറ്റിൽ തന്റെ ആണത്തുമില്ലാത്തവൻ. ആദ്യമേ അറിയായിരുന്നു അണ്ണ ഈ കച്ചവടത്തിന് ഇറങ്ങിയ ഒരു ദിവസം ചാകേണ്ടി വരുമെന്ന്. എനിക്ക് പറഞ്ഞ ദിവസം എന്താണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിവിടുന്ന് ജീവനോടെ പോയാ നിങ്ങളുടെ ഒക്കെ കൺമുമ്പിൽ കിടന്ന് വളർന്ന് വളർന്ന് വലിയ ആളായി അങ്ങ് ഏത് അറ്റം വരെ പോവണ്ണ. നിങ്ങളുടെ ടോപ്പിൽ കയറിയിരിക്കും. എനിക്ക് എന്റെ ഭാവി എന്റെ കൺവട്ടത്ത് കാണാൻ പറ്റുന്നുണ്ടണ്ണ. ചാകുന്നതിന് മുമ്പ് എല്ലാരും ഇങ്ങനെയൊക്കെ പറയണ്ണ, പൊട്ടിക്കവന്റെ നെഞ്ചത്ത്. എന്താണ്ണ കൈ വിറക്കുന്നുണ്ടോ? ഏ ഇരിക്കാതെ
പെട്ടെന്ന് മുറിക്ക. ഒന്ന് വേഗം ഓടണം. ഒന്ന് വേഗം വാ മച്ചാ, വാ കേറ് വാ. പേടിക്കുന്നാണ്ടാ. അളിയ, ജഗന്നാഥനെ കിട്ടിയാ. പിന്നെ താമസം തൊടാ, അവനെ കൊല്ലടാ. കഴുത്ത് മുറിക്കാൻ പോളിയാ. ആ കൂലിച്ചെട്ട് ആരാ? പുഷ്പയോ? നമ്മുടെ ആൾക്കാർ അവനിപ്പൊ കൊന്നതാണ് പോളിയാ. ഞാൻ രക്ഷിക്കാൻ വന്നോണ്ടാ. നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പാർട്ട്നേഴ്സാ. എനിക്ക് ഇവനെ കൊല്ലുന്നുണ്ട് പുഷ്പ, പക്ഷെ വേണ്ട, വിട്ടേക്ക്. ഇതെന്റെ അങ്ങനെ തീരട്ടെ. അവന് പേടിക്കുന്നുണ്ടോ? പേടിക്കുന്നുണ്ടോ അവൻ? അങ്ങനെ എന്റെ അളിയനെ എല്ലാവർക്കും പേടിയാ. കണ്ടോ, അളിയനെ ഫോൺ വിളിക്കുന്നേ. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. എന്താ കേശവ, വണ്ടി എടുക്ക. മുരളി, എന്തായടാ? ആ ശീലണ്ണ പറയ, മുരളി. എടാ പുഷ്പ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്ക് രണ്ടു പേർക്കും കൂടി ബിസിനസ് ചെയ്യാം. നീ പറയുന്നതാണ് നമ്മുടെ റേറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കടാ. എന്റെ അളിയ മുരളിയെ നീ ഒന്നും ചെയ്തേക്കല്ലടാ.
ഇപ്പോഴാണല്ലോ അവനെ കൊന്നത്. 5 മിനിറ്റ് മുമ്പ് വിളിക്കണ്ടായിരുന്നു. അണ്ണ ജീവന്റെ കാര്യമല്ലേ, പോയാ പിന്നെ പോയതല്ല അണ്ണ. എന്താണ് അന്നും മിണ്ടാത്തത്? ആ സൗണ്ട് കേട്ടിട്ടാണോ? ഞാൻ ആരെയും അങ്ങനെ പേടിക്കാത്തവനാണെന്ന് അണ്ണന് നന്നായിട്ടറിയാം. പക്ഷെ അത് മാർക്കറ്റ് മുഴുവൻ അറിയണമെങ്കിൽ അത്രയെങ്കിലും സൗണ്ട് വേണ്ട അണ്ണ. എടോ അണ്ണ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ഓർത്തു വെച്ചോ. ഇനി ഞാൻ ഈ ബിസിനസിന്റെ ടേക്കിടന്നല്ല ഉണ്ടാക്കുന്നത്, അതിന്റെയൊക്കെ മുകളിലാ, താഴത്തില്ല.